വോട്ട് പെട്ടിയിൽ വീഴാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോഴും വിവാദങ്ങൾ ഇങ്ങനെ കൊടുമുടി കൊള്ളുകയാണ്. വയനാട്ടിലാണ് പ്രിയങ്ക ഗാന്ധി ആരാധനാലയവും മതചിഹ്നങ്ങളും പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്ന് ആരോപിച്ച് LDF വയനാട് പാർലമെന്ററി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നാണ് പരാതിയിൽ പറയുന്നത്. പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തിയ പ്രിയങ്ക വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ വീഡിയോയും ചിത്രങ്ങളും എടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് പരാതി. പ്രിയപ്പെട്ട പ്രിയങ്കജിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. രാഹുൽജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കമലിന്റെ വിവരങ്ങളുമായി കമൽ. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ ഇങ്ങനെ ആരാധനാലയങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ എത്താറുണ്ട്, പക്ഷെ അതൊരു അതുമാത്രമായിട്ടൊരു പ്രചാരണത്തിന് ഉപയോഗിക്കുന്നു എന്ന പരാതിയാണ്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? ഇങ്ങനെ പലയിടങ്ങളിലും നടന്നോ? എന്താണ് വിവരം? ദിവീഷ്, കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ പരാതിക്ക് ആധാരമായ സംഭവം. വയനാട്ടിലെ ഒരു പ്രധാന ക്രൈസ്തവ ദേവാലയവും തീർത്ഥാടന കേന്ദ്രവും ഒക്കെയാണ് കോഴിക്കോട് ലത്തീൻ രൂപതയുടെ കീഴിലുള്ള പള്ളിക്കുന്ന പള്ളി. അവിടെ പ്രിയങ്ക ഗാന്ധി എത്തി അവിടെ ഈ വൈദികരോടും മറ്റ് വിശ്വാസികളോടുമൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അതുമാത്രമല്ല, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നതാണ് LDFന്റെ പരാതി. അത്തരത്തിൽ ഈ മതവുമായി ബന്ധപ്പെട്ട വീഡിയോയും ചിഹ്നങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് LDFന്റെ പരാതിയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം ദേവാലയത്തിന് ഉള്ളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു, അതും ചട്ടലംഘനമാണെന്ന് LDF ആരോപിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് LDFന്റെ ഈ വയനാട് പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ പള്ളിക്കുന്ന് പള്ളിയിൽ പ്രിയങ്ക എത്തിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതാണ് പ്രധാനമായും ചട്ടലംഘനമായ LDF ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു പരാതിയെ UDF നേതൃത്വം വിശദീകരണം നൽകുന്നുണ്ടോ? ഇത് സാധാരണ രീതിയിൽ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിശദീകരണമാണോ UDFന്റെ ഭാഗത്ത് വരുന്നത്? ദിവീഷ്, UDF ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല, അവർ ഇത് കാര്യമായി എടുത്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രതികരണങ്ങൾ ആദ്യഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു വിശദീകരണം UDF നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ശരി ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലാണ് ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു പ്രിയങ്ക ഗാന്ധി, അല്ലെങ്കിൽ UDF എന്ന പരാതി LDF അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അക്കാര്യത്തിൽ പരാതി നൽകുകയും ചെയ്തു. ഇതാണ് ആ ദൃശ്യങ്ങൾ. കമല, ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഈ നിശബ്ദ പ്രചാരണ ദിവസത്തിലെ വോട്ടുറപ്പിക്കൽ പരിപാടികൾ എങ്ങനെ പോകുന്നു? എല്ലാവരും സജീവമായി തന്നെ ഉണ്ടോ? ദിവീഷ്, സത്യൻ മുഖേരിയും നവ്യ ഹരിദാസും ഇന്ന് മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. നവ്യ ഹരിദാസ് വയനാട്ടിൽ തന്നെ, വയനാട് ജില്ലയിൽ തന്നെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലെത്തി ബിഷപ്പ് ഹൗസിലടക്കം നവ്യ എത്തിയിട്ടുണ്ട്. രാവിലെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. സത്യൻ മുഖേരി രാവിലെ കൽപ്പനയിലുണ്ടായിരുന്നു അദ്ദേഹം, പക്ഷേ രാവിലെ തന്നെ തിരുവമ്പാടി മണ്ഡലത്തിലേക്കാണ് പോയത്. തിരുവമ്പാടി, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളിൽ അദ്ദേഹം വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ആളുകളെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി സ്ഥലത്തുണ്ട്, വയനാട്ടിൽ തന്നെ അവരുണ്ട്. പക്ഷേ അവർ ഇന്ന് പ്രചാരണത്തിനോ മറ്റേതെങ്കിലും കൂടിക്കാഴ്ചയ്ക്കോ ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഈ പ്രവർത്തകരൊക്കെ ബൂത്ത് തലത്തിലൊക്കെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ആ സമയത്ത് പ്രിയങ്ക ഗാന്ധി നേരിട്ടെത്തിക്കഴിഞ്ഞാൽ അതിന് ഒരു തടസ്സം വരുമെന്ന വിശദീകരണമാണ് UDF നേതൃത്വം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ നേരിട്ട് ഇന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊന്നും ഇറങ്ങിയിട്ടില്ല. നാളെ ഉച്ചയോടെയാണ് അവർ മടങ്ങുന്നത്. അതിന് മുൻപ് ചിലപ്പോൾ ബൂത്തുകൾ സന്ദർശിക്കും. അവർ പോകുന്ന വഴിയിലുള്ള ബൂത്തുകളിൽ ഒരുപക്ഷെ നേരിട്ടെത്തിയേക്കും എന്നാണ് UDF നേതൃത്വം നൽകുന്ന വിവരം. വയനാട്ടിലെ വിവരങ്ങളാണ് കമൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ നിശബ്ദ പ്രചാരണ ദിവസം വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് മുന്നണികളും പ്രവർത്തകരും ഒക്കെ ഉള്ളത്. അതേസമയമാണ് പ്രിയങ്ക ഗാന്ധി മതചിഹ്നങ്ങൾ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയത്തിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചു എന്ന പരാതി LDF നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുന്നത്. അതിൽ ഒരു ഔദ്യോഗിക വിശദീകരണമോ പ്രതികരണമോ UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിശബ്ദ പ്രചാരണ ദിവസം വോട്ടുറപ്പിക്കാനുള്ള നടപടികളുമായി, അല്ലെങ്കിൽ അത്തരം നിശബ്ദ പ്രചാരണങ്ങളുമായി മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഇങ്ങനൊരു പ്രചാരണ വിവാദം കൂടി വയനാട്ടിൽ കൊഴുക്കുന്നത്. സ്വതവേ വലിയ വിവാദങ്ങളോ
പ്രശ്നങ്ങളോ ഇല്ലാതെയാണ് വയനാട്ടിലെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് പോയതെങ്കിൽ അവസാന നിമിഷം അല്ലെങ്കിൽ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം ഇങ്ങനൊരു വിവാദത്തിലേക്ക് വരികയാണ്.